നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ വെള്ളരട മോഡൽ പ്രതിഷേധം. ഓഫീസിന് മുമ്പിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീയിട്ടു. മാനസികാസ്വാസ്ഥ്യമുള്ളവർക്ക് നൽകുന്ന പെൻഷൻ കിട്ടിയില്ലെന്നാണ് ആരോപണം. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, എന്താണ് നിലവിലെ അവസ്ഥ? ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ആളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ? അതെ ഗ്രീഷ്മ, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിന് മുന്നിൽ സംഭവമുണ്ടായത്. പാറശാല സ്വദേശിയായ സുനിലാണ് നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിന് മുന്നിലെത്തി മുറ്റത്ത് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. ഇയാളുടെ പരാതി, അയാൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായം ലഭിച്ചിട്ടില്ല എന്നാണ്. മാനസികാസ്വാസ്ഥ്യമുള്ളവർക്ക് ലഭിക്കുന്ന ധനസഹായം ലഭിച്ചിട്ടില്ല എന്ന പരാതി പറഞ്ഞാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. ഓഫീസ് അപ്പോൾ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. ഇത് കണ്ട നാട്ടുകാർ സുനിലിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇദ്ദേഹം തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ലഭിക്കുന്ന വിശദീകരണം, ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ സഹായം ലഭിക്കുന്നതിനായി ഇയാൾ അപേക്ഷ നൽകിയിട്ടില്ല എന്നായിരുന്നു. ഇയാൾ 2 ദിവസം മുമ്പ് ഇക്കാര്യത്തിനായി താലൂക്ക് ഓഫീസിൽ ചികിത്സാ സഹായത്തിനായി വന്നിരുന്നുവെന്ന്, ഇയാളോട് അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇയാൾ അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് തഹസിൽദാർ പറയുന്നത്. അതേസമയം തന്നെ ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നു എന്ന പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നേരത്തെ വെള്ളറട വില്ലേജ് ഓഫീസിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. സാംകുട്ടി എന്ന ആളുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ വെള്ളറട വില്ലേജ് ഓഫീസിനകത്ത് തീയിട്ട ഫയലുകൾ, രേഖകളെല്ലാം നശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെക്കുറെ അതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിന് മുന്നിൽ ഉണ്ടായത്. താലൂക്ക് ഓഫീസ് മുറ്റത്ത് പെട്രോൾ ഒഴിച്ച് ഇയാൾ തീയിടുകയായിരുന്നു. കൃഷ്ണ.